Hi dears, I am Mubashira farooq. Inna nammal Aglaonema varieties ne kurichana nokkunnathu. Video ilekku povunnathinu munne channel subscribe cheyyathavarundengil please onnu subscribe cheyya. Thottapurathu kaanunna bell iconil all on option ode click cheyya. Appozhe njan edunna videos ne notification petta ningalude screenil labhikkullu. Pinne ningalude abhiprayangal, nirdeshangal, feedbacks okke comment cheyya. Video ishtam like cheyyanum adodoppum upakarapeduvaanengil ningalude friends ne relatives ne okke share cheyyanum marakkarathu. Appo namukku video nokkam. Chinese evergreen and the Aglaonema pala varieties in the nursery lepimana, athyosham costly ana e plant. Each edited colors than yana, much chedilinum within a vetis the makinathana, nala bangiola colors and idle oro plantinum varanada. Aglaonema red lipstick, ready valentine, crispum, golden bay, tudangi pala varieties in the lepimana. Aglaonema lipstick plant in the garden snehikina alpum cherevidil in the garden snehikina varangilla, avidaduka karnur plantana, lipstick plant. Much varieties in them within the Pratheda and Chalavada easy and within the caring, then a propagation of a petan and then a growth of Sadhichuku, which it will number of portal naranga thingy than them, your plant, petan and a valanavaru, Adinda Urupangi colors, Adakiana, your plant in a much planted linum. Different akitan or another. E varieties make a growth, Namada red lipstick in a bakshiche, it is slow on a Padiana either chattik and aranya thingy ver another. Aglaonema varieties noke, noka, nulla bright light ana, athiavishate vendor. Shade maximum irritilla bagatha veka dirica, bright light kitten the bagatha veka and svadika. Direct sunlight la gundaboy veker, direct sunlight la vechu in it and then a leaves okay. കരിഞ്ഞു പോവുകയായിട്ട് കാണാൻ പറ്റും അപ്പോൾ അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നല്ല കളർ ഇതിന്റെ ലീഫിനൊക്കെ നല്ല കളർ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഈ പ്ലാന്റ് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം ഈ പ്ലാന്റിനെ നമ്മൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിനെ വിൻഡോ സൈഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അഥവാ ഇനി നമ്മൾ അതിനെ ഒരു റൂമിന്റെ കോർണറിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അവിടെ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നില്ല എങ്കിൽ ചെയ്യേണ്ടത് ഇടയ്ക്ക് ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ അതിനെ ഒന്ന് പുറത്ത് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് കൊണ്ടുപോയി വെക്കുക ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത് ഒരിക്കലും ഇൻഡോറിൽ വെച്ചൊരു പ്ലാന്റിനെയും ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോയി വെക്കരുത് അങ്ങനെ ഡയറക്റ്റ് പെട്ടെന്ന് കൊണ്ടുപോയി നമ്മൾ വെക്കുന്ന സമയത്ത് ആ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ക്ഷീണിച്ച് അതിൻ്റെ ലീഫൊക്കെ കരിഞ്ഞു പോകുന്നതായിട്ട് കാണാം അതുകൊണ്ട് ജസ്റ്റ് ബ്രൈറ്റ് ലൈറ്റിലേക്ക് മാത്രം വെച്ച് കൊടുക്കുക ഇതൊന്ന് ഇടയ്ക്ക് ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ഗ്രോത്ത് നല്ല രീതിയിലായിരിക്കും പിന്നെ ഇതിൻ്റെ പോട്ട് മിക്സിൽ ശ്രദ്ധിക്കേണ്ടത് മണ്ണും ചാണകപ്പൊടിയും കമ്പോസ്റ്റ് ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് യൂസ് ചെയ്യാം പിന്നെ ചകിരിച്ചോറോ അല്ലെങ്കിൽ മണലോ മിക്സ് ചെയ്തിട്ട് ഉള്ള പോട്ട് മിക്സ് റെഡിയാക്കുക അല്പം എല്ലു പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പോട്ട് മിക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള നല്ല കളേഴ്സ് ആ ഒരു ലീവ്സിനൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും പിന്നെ ഇടയ്ക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ എന്തെങ്കിലും ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്ത് കൊടുക്കാം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഫെർട്ടിലൈസറാണ് ചാണകപ്പൊടിയും അതുപോലെ കടലപ്പിണ്ണാക്കും കൂടെ ഒരേ അളവിലെടുത്തിട്ട് ഒരു ബക്കറ്റിൽ വെള്ളത്തിലിട്ട് വെക്കുക അത് ഒരാഴ്ചയ്ക്ക് ശേഷം ആ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിനെ നേർപ്പിച്ചെടുക്കുക എന്നിട്ട് ആ ഒരു ലിക്വിഡ് നമ്മൾ നമ്മുടെ ചെടികളിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം എല്ലാ ചെടികൾക്കും പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇത് അതുപോലെ നമ്മുടെ പഴത്തുള്ളി മുട്ടത്തോടൊക്കെ വെച്ച് ചെയ്യുന്ന മറ്റൊരു ഫെർട്ടിലൈസർ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ റോസ് പ്ലാന്റ് കെയറിങ് എന്ന് പറഞ്ഞിട്ട് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലൊക്കെ കണ്ടു നോക്കുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കാം പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കാണുക ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു Aglaonema പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് നോക്കാം ഇതിൽ നന്നായിട്ട് നീണ്ടു നിൽക്കുന്ന കമ്പുകളുണ്ടെങ്കിൽ നമുക്കത് മുറിച്ചെടുക്കാം അങ്ങനെ നീണ്ടു പോയ കമ്പിനെ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഇതുപോലെ ചെറിയ ചെറിയ അതിൻ്റെ തൈകൾ അതിൽ നിന്ന് തന്നെ പൊട്ടിമുളച്ച് വരുന്നത് നമുക്ക് കാണാം ആ ഒരു കമ്പിനെ നമുക്ക് മണ്ണിലെ മണ്ണും കുറച്ച് കൊക്കോ പിറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ നമുക്ക് കുത്തി വെച്ചിട്ട് മുളപ്പിച്ചെടുക്കാം ഒന്ന് കുത്തി എന്തെങ്കിലും ഒരു കമ്പ് കൊണ്ട് ഒരു കുഴിയാക്കിയിട്ട് അതിലേക്ക് ആ തൈനെ മുറിച്ചെടുത്ത തൈനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി അതൊരു ഷെയ്ഡിൽ വെച്ചിട്ട് നമുക്കതിനെ വേര് പിടിപ്പിച്ചെടുക്കാം അതുപോലെ നമുക്ക് വെള്ളത്തിലും ഈ ഒരു Aglaonema പ്ലാന്റിനെ വേര് പിടിപ്പിച്ചെടുക്കാം
അപ്പോൾ വെള്ളത്തിൽ നമ്മൾ തൈകൾ മുറിച്ചിട്ട് എന്ത് ചെയ്യാം, ഈ തൈനെ അത് വെള്ളത്തിൽ വെക്കുക. അങ്ങനെ നമുക്ക് വേര് മുളച്ച് വരുന്നത് കാണാം. വേര് വന്നതിന് ശേഷം അതിനെ നമുക്ക് ഡയറക്റ്റ് മണ്ണിലേക്ക് പ്ലാന്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കെയറിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ രീതിയിലൊക്കെ നിങ്ങളുടെ അഗ്ലോണിമ പ്ലാന്റ്സിനെ കെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിക്കായിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ്സ് നിങ്ങളുടെ ഗാർഡനിൽ ഭംഗി കൂട്ടുന്നതിന് വേണ്ടി സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാകും, ആ ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി അത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.